അടുത്തതായി നമുക്ക് ഗാനങ്ങൾ പാടി നമുക്ക് നമ്മുടെ ദൈവത്തെ വാഴ്ത്താം. ഗാനങ്ങൾ പാടുന്നതിനായി ഇന്ന് നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ ടെഫില്ല മാത്യു ആണ്. പ്രിയ ടെഫില്ല ആന്റിയെ പാട്ടുകൾ പാടുന്നതിനായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ പാട്ട് ഓ ലോർഡ് മൈ ഗോഡ്, ഒരു നാല് ഭാഷയിൽ പാട്ട്. Keep no more
कीर्तनमः क्लेशं चाहो विप्रभु ईशुके कीर्तनमः അടുത്തത് യേശു എനിക്ക് എത്ര നല്ലവനാണ്. യേശുവിനിക്കെത്ര നല്ലവനാ, ക്ലേശമേടാതെന്നെ കാത്തവനാ. യേശുവിനിക്കെത്ര നല്ലവനാ, ക്ലേശമേടാതെന്നെ കാത്തവനാ. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലവനാ. കാഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലവനാ. എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമവൻ. കഷ്ടതയിൽ നൽകുന്നതാൻ ദുഃഖത്തിൽ ആശ്വാസദായകനാ. കഷ്ടതയിൽ നൽകുന്നതാ ദുഃഖത്തിൽ ആശ്വാസദായക. ഉള്ളം കലങ്ങും പ്രയാസം വന്നാൽ ഉണ്ടേ നിശാഭയ സ്ഥാനമൊന്ന്. ഉള്ളം കലങ്ങും പ്രയാസം വന്നാൽ ഉണ്ടേനിക്കാഭയ സ്ഥാനമൊന്ന്. ഉച്ചവ സ്നേഹിതർ വിട്ടുപോകുമെന്നാലും ഉന്നതന്മാറില്ല കൈവിടില്ല. ഉച്ചവ സ്നേഹിതർ വിട്ടുപോകുമെന്നാലും ഉന്നതന്മാറില്ല കൈവിടില്ല. എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമവൻ. കഷ്ടതയിൽ നൽകുന്നതാ ദുഃഖത്തിൽ ആശ്വാസദായകന. കഷ്ടതയിൽ നൽകുന്നതാ ദുഃഖത്തിൽ ആശ്വാസദായക. ആഴിയിൽ പാതയോരുക്കുമാവൻ, ആശ്രിതർ കാപത്തൊഴിക്കുമാവൻ. ആഴിയിൽ പാതയോരുക്കുമാവൻ, ആശ്രിതർ കാപത്തൊഴിക്കുമാവൻ. ആദിവ്യ പാദത്തിൽ ആശ്രയിച്ചോര ആലംബഹീനരായി തീർന്നതില്ല. ആദിവ്യ പാദത്തിൽ ആശ്രയിച്ചോരാരും ആലംബഹീനരായി തീർന്നതില്ല. എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമവൻ. കഷ്ടതയിൽ നൽകുന്നതാ ദുഃഖത്തിൽ ആശ്വാസദായക. കഷ്ടതയിൽ നൽകുന്നതാ ദുഃഖത്തിൽ ആശ്വാസദായക.
വാനവിധാനത്തിൽ തൂതരുമാൻ വന്നു വിളിക്കുമ്പോഴാക്ഷണത്തിൽ വാനവിധാനത്തിൽ തൂതരുമാൻ വന്നു വിളിക്കുമ്പോഴാക്ഷണത്തിൽ മണ്ണിൽ മറഞ്ഞാലും മണ്ണിൽ ും പിന്നിൽ തൻ സന്നിധ ചേർന്നിടും ഞാൻ മണ്ണിൽ മറഞ്ഞാലും മണ്ണിലിരുന്നാലും പിന്നിൽ തൻ സന്നിധ ചേർന്നിടും ഞാൻ എക്കാലത്തും തൻ ഭക്തരെ ചിട്ടയാൽ താങ്ങി നടത്തുമാവൻ കഷ്ടതയിൽ ദുഃഖത്തിൽ ആശ്വാസദായകനാ കഷ്ടതയിൽ നൽകുന്നതാ ദുഃഖത്തിൽ ആശ്വാസദായകനാ ദുഃഖത്തിൽ ആശ്വാസദായകനാ ആമീൻ. താങ്ക് യു. താങ്ക് യു ആൻഡി. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നമുക്ക് ഓരോരുത്തർക്കും ആശ്വാസം നൽകുന്ന രണ്ട് ഗാനങ്ങൾ കേൾക്കുവാൻ സാധിച്ചു. ആന്റിയോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേക ആന്റിയുടെ മകനോടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. ആന്റിയുടെ സാക്ഷ്യം ഞങ്ങൾ എല്ലാവരും കേട്ടതാണ്. ആന്റിയുടെ സാക്ഷ്യത്തിൽ മാത്രം കേട്ട് പരിചയമുള്ള ആന്റിയുടെ മോനെ ഇന്ന് ഞങ്ങൾക്ക് സൂമിലൂടെ കാണാൻ സാധിച്ചു. നിങ്ങൾ രണ്ടുപേരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായി രണ്ടുപേരെ അനുഗ്രഹിക്കട്ടെ. ആന്റിയുടെ കഴിവിലൂടെ ദൈവനാമത്തിനായി പ്രയോജനപ്പെടുവാൻ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ദൈവവചനത്തിൽ നിന്നുള്ള ആലോചന ശ്രവിക്കാനുള്ള സമയമാണ്. വചന ശുശ്രൂഷയ്ക്കായി ഇന്ന് നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്നത് പ്രിയ സിസ്റ്റർ മിനി ബൈജു ആന്റിയാണ്. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആയിരിക്കാം. ദൈവം തന്നെ നമ്മോട് സംസാരിക്കട്ടെ. ദൈവജന ശുശ്രൂഷയ്ക്കായി പ്രിയ സിസ്റ്റർ മിനി ബൈജു ആന്റിയെ ക്ഷണിക്കുന്നു. ഇനിയുള്ള 20 മിനിറ്റ് ആന്റിക്ക് മെസ്സേജ് നൽകാനായി ഉപയോഗിക്കാവുന്നതാണ്. വെൽക്കം സിസ്റ്റർ മിനി ബൈജു. താങ്ക് യു. കേൾക്കാമോ? കേൾക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പാൻഡത്ത് ഫോർ ലിവിംഗ് വേൾഡ് എന്ന ഈ ഗ്രൂപ്പില് ഒരു പ്രാവശ്യം കൂടെ ജോയിൻ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് പാട്ടുകൾ പാടുവാനായിട്ട് കടന്നു വരുവാനായിട്ട് ഇടയായി. എനിക്ക് സാധിക്കുന്ന മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനായിട്ട് ദൈവം അടിയനെ സഹായിച്ചു. അത്ര വലിയ പരിജ്ഞാനവും പാണ്ഡിത്യമൊന്നും എനിക്കില്ല, എങ്കിലും ദൈവം തന്ന ഒരു ദൈവത്തിന്റെ കൃപ, ആ കൃപയ്ക്കനുസരിച്ച് ദൈവവചനത്തിൽ നിന്നും പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രത്യേക ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ വിളിച്ച പാൻഡത്ത് ഫോർ ലിവിംഗ് വേർഡിന്റെ ഗ്രൂപ്പ് മെമ്പേഴ്സിനും പ്രത്യേകിച്ച് അഡ്മിൻസിനും പ്രത്യേക ഷീബ് ആൻഡിയോടുള്ള നന്ദിയെ അറിയിക്കുന്നു. ഇന്ന് കേട്ടതുപോലെ 42-ാമത്തെ പ്രെയർ മീറ്റിംഗ് എന്നാണ് നമ്മൾ കേട്ടല്ലോ. അപ്പോൾ 42 മെസ്സേജ് ഇതിനോടകം പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. ധാരാളം മെസ്സേജുകൾ അല്ലാതെ തന്നെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ കേൾക്കുന്നുണ്ട്. പിന്നെയും പിന്നെയും പ്രാർത്ഥനയെ കുറിച്ച് എന്താണ് പറയേണ്ടത്? ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പ്രത്യേക ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയുടെ ആദ്യത്തെ ഒരു വാചകം ആണ് എൻ്റെ ഹൃദയത്തെ ടച്ച് ചെയ്തത്. ആ വാക്യം ഒന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 33:2 അവിടെ പറയുന്നത്, യഹോവേ ഞങ്ങളോട് കൃപയുണ്ടാക്കണമേ, യഹോവേ ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. രാവിലെ തോറും നീ അവർക്ക് ഭുജവും കഷ്ടകാലത്ത് ഞങ്ങൾക്ക് രക്ഷയുമായിരിക്കണമേ. ഇത് തന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനാ വാചകമാണ്. യഹോവേ ഞങ്ങളോട് കൃപയുണ്ടാകണമേ, അതിന്റെ ആദ്യത്തെ ആ ഒരു വാക്കാണ് എന്റെ ഹൃദയത്തെ സ്പർശിച്ചത്. നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മളുടെ ആദ്യത്തെ പ്രാർത്ഥന അതുതന്നെയാണ്. എപ്പോഴും നമ്മെ ദൈവം രക്ഷിച്ച ആ കൃപ തൊട്ട് പിന്നീട് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം വരെ, അല്ലെങ്കിൽ ഈ നിമിഷം വരെയും ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നാം
ജീവിക്കുന്നത് നമ്മളെ നിലനിർത്തുന്നത് ദൈവകൃപയാണ്. പൗലോസ് പറഞ്ഞു, ഞാൻ ആകുന്നത് ദൈവകൃപയിലാണ്. ഈ വളരെ കഷ്ടങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതമാണ് ഇപ്പോ. ശരിക്കും ദൈവമക്കളെ സംബന്ധിച്ചും അല്ലാത്തവരെ സംബന്ധിച്ചൊക്കെ വളരെ പ്രതികൂലമായ ഒരു സാഹചര്യമാണ്. ഈ ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഇന്ന് ഒരു പ്രഭാതം കാണാൻ അവിടുന്ന് കൃപ തന്നു. നമ്മൾ ആ കൃപ എന്നുള്ള വാക്ക് എപ്പോഴും ദൈവസന്നിധിയിൽ ആവർത്തിച്ച് അല്ലെങ്കിൽ ദൈവജനവുമായി സംസാരിക്കുമ്പോഴൊക്കെ കേൾക്കുന്ന അതിപ്രധാനമായ ഒരു വാക്കാണ് കൃപ അല്ലെ. ദൈവം നമ്മൾ അർഹിക്കാത്ത സ്ഥാനത്ത് നമുക്ക് നൽകിയ ഒരു വലിയൊരു കാര്യമാണ് ദൈവത്തിന്റെ കൃപ. നമ്മൾ സഹോദരിമാരോട് സംസാരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ കൃപയാൽ ക്ഷേമമായിരിക്കും. ആ ഒരു വാചകം ചേർക്കാതെ നമ്മൾ ഒരിക്കലും പറയാറില്ല. ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ഏതൊരു ദൈവപൈതലും ദൈവകൃപയാൽ എന്നേ പറയാറുള്ളൂ, കൃപയാൽ ക്ഷേമം എന്ന് പറയും. ഒരു ശുശ്രൂഷ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിനൊരു കമന്റ് പറയുമ്പോൾ ആ ശുശ്രൂഷിച്ച ആള് പറയും, ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രം. അങ്ങനെ നമ്മൾ ആ ദൈവത്തിന്റെ കൃപയെ ഒന്നുകൂടെ വർണ്ണിക്കാറുണ്ട്. മാത്രമല്ല ശുശ്രൂഷിക്കുമ്പോൾ, ആ ശുശ്രൂഷ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ടെങ്കിൽ, ഓ എത്ര കൃപയാണ്, എന്ത് കൃപയാ ആ സംസാരിക്കുമ്പോൾ എന്ന് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ പറയാറുണ്ട്. അപ്പോ ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് ദൈവജനത്തിന്റെ ഇടയിൽ ആകമാനം വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വലിയൊരു ഗിഫ്റ്റ് ആണ് ആ കൃപ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നാം പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വരുമ്പോൾ ഈ ഒരു വാക്യം എന്നെ ഹൃദയത്തെ വളരെ സന്തോഷിപ്പിച്ചു. പ്രവാചകം പറയുകയാണ്, യഹോവേ എന്നോട് കൃപയുണ്ട്, ഞങ്ങളോട് കൃപ. ദൈവജനത്തോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. നാമും വ്യക്തിപരമായിട്ട് എപ്പോഴും പറയുന്ന വാക്കാണ്, ദൈവമേ കൃപയുണ്ടാകണമേ. ഇത് ധാരാളം നമ്മൾ ഉപയോഗിക്കുന്നു. ഈ പേര് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ ധാരാളമായിട്ട് കേൾക്കുന്നതാണ്, കൃപ ഗ്രേസ് എന്നുള്ള പേരുകൾ. അപ്പൊ ആ വാക്ക് അത്രമാത്രം നമുക്ക് പ്രിയമുള്ളതാണ്. എന്നെ ഇവിടെ ചിന്തിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ കൃപാദാനം, ആ ദാനത്താൽ ദൈവം നമുക്ക് നൽകിയ രക്ഷയെ കുറിച്ചാണ്. നമുക്ക് അത് ചിന്തിക്കാതെ മറ്റൊരു കാര്യം ചിന്തിക്കാൻ പറ്റില്ല. എഫേസ്യർ 1:8-2 വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട് ഇല്ലേ, കൃപയാൽ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു. അതിന് നമ്മൾ കാരണമില്ല, ദൈവത്തെ. അപ്പൊ കൃപ ദൈവത്തിന്റെ ദാനമാണ്. ഈ കൃപ മാത്രമാണ് ദൈവസന്നിധിയിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ യഹോവേ ഞങ്ങളോട് കൃപയുണ്ടാകണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ കൃപ ദൈവം ആർക്കാണ് നൽകുന്നത്? നാം പ്രാർത്ഥിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മൾക്ക് കൃപ നൽകാനായിട്ട് എന്ത് യോഗ്യത നമുക്കുണ്ട്? നമുക്ക് ഒരു യോഗ്യതയില്ല. എന്നാൽ ദൈവം ചില നിബന്ധനകൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. അപ്പൊ ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ദൈവം ആർക്കാണ് കൃപ നൽകുന്നതെന്ന് പ്രത്യേകം നമ്മൾ വളരെ സുപരിചിതമായ ഒരു വാക്യം നമുക്കറിയാം, കാണാപ്പാഠമാണ്. 1 Petrus 5:8 1 Peter 5:8. ഈ വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. അവിടെ എന്താ പറയുന്നത്? ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. ഇത് നമുക്ക് എല്ലാവർക്കും മനപ്പാഠവാക്യാണ്. എന്നാൽ ആ പറയുന്ന പശ്ചാത്തലം നമ്മൾ അവിടെ ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പത്രോസ് സഭാ മൂപ്പന്മാരോട് പറയുന്നതാണ്. അത് ആ അതിന്റെ ഒന്നാം വാക്യം തന്നെ മൂപ്പന്മാരെ എന്ന് വിളിച്ചുകൊണ്ടാണ്. മൂപ്പന്മാരെ, അതിനുശേഷം ഇളയവരെ, അവരെ രണ്ടു കൂട്ടരെയും വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വാക്യം അവിടെ കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഭാഗത്ത് അത് പറയാൻ കാരണം? അപ്പോ താഴ്മയുള്ളവർ, അതായത് ഒരു ശുശ്രൂഷ നമ്മൾ ചെയ്യുമ്പോൾ ആ ശുശ്രൂഷയിൽ ഒരിക്കലും നാം നിഗളിച്ചു പോകരുത് എന്ന് ദൈവം വളരെയധികം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ആ ശുശ്രൂഷകന്മാരെ പ്രബോധിപ്പിക്കുന്നതിന്റെ തൊട്ട് താഴെയായിട്ട് നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത്. ശുശ്രൂഷ തരുന്നത് നമുക്ക് ഓരോരുത്തർക്കും ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് നമ്മൾ പല ശുശ്രൂഷകൾ പ്രത്യേകിച്ച് സഹോദരിമാർ ചെയ്യുന്നുണ്ട്. ഈ ശുശ്രൂഷകളൊക്കെ ദൈവത്തിന്റെ ദാനമാണ്. നമുക്കറിയാം, നമ്മൾ കണ്ട ഏറ്റവും വലിയ അപ്പോസ്തലനാണ്, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ട ദൈവത്തിന്റെ ദാസനാണ് പൗലോസ് അപ്പോസ്തലൻ. ആ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്ക് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. Ephesians 3:7 പറയുന്നുണ്ട്, ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുള്ള വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷകനായിത്തീർന്നു. ആ ശുശ്രൂഷ ലഭിച്ചത് ദൈവത്തിന്റെ കൃപാദാനത്താൽ. ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ എപ്പോൾ താങ്ങോ അന്ന് ദൈവം അവനെ ഉയർത്തി. ദൈവത്തിന്റെ ശുശ്രൂഷ
കൊടുത്തു. നമുക്കറിയാം ആദ്യത്തെ ശൗലിന്റെ ആ ഒരു മനോഭാവം എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ അവൻ ദൈവസന്നിധിയിൽ വീണ് താഴ്ന്നപ്പോൾ ദൈവം അവനെ ശുശ്രൂഷക്കാരനായി നിർത്തിയത് ദൈവത്തിന്റെ ആ കൃപാദാനം. അപ്പൊ നമുക്ക് ലഭിക്കുന്നത് ദാനം മാത്രമാണ്. അപ്പോൾ ആ ശുശ്രൂഷയിൽ ഒരിക്കലും നമ്മള് നിഗളിച്ചു പോകരുത്. കാരണം നമുക്ക് തരുന്ന ശുശ്രൂഷകൾ ഓരോന്നും ഓരോ ശുശ്രൂഷ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം താഴ്മ ധരിക്കാമോ അത്രയും താഴ്മയുള്ളവരോടാണ് ദൈവം കരുണ കാണിക്കുന്നതും കൃപ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ധാരാളമായ കൃപ ലഭിക്കുക. അപ്പൊ ദൈവം കൃപ നൽകുന്നത് എപ്പോഴും താഴ്മയുള്ള ഒരു ഹൃദയം ഉള്ളവർക്കാണ്. രണ്ടാമതായിട്ട് എന്നെ ചിന്തിപ്പിച്ചത് ഈ കൃപ എങ്ങനെ നമുക്ക് ലഭിക്കാൻ പറ്റും. നമുക്ക് വളരെ നമ്മൾ ആശ്വസിക്കുന്ന ഒരു വാക്യമാണ് എബ്രായ ലേഖനം 4:16. അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്ത് ചെല്ലുക. അവിടെ മഹാപുരോഹിതനായ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് അവിടെ പറയുന്നത്. നാം കൃപ പ്രാപിക്കാൻ എവിടെ ചെല്ലണം? കൃപാസനത്തിനടുത്ത് ചെല്ലുന്നവർക്ക് മാത്രമേ ദൈവം കൃപ വെറുതെ ഒന്നും ദൈവം കൃപ പകർന്നു തരികയില്ല. നാം എത്രമാത്രം ദൈവസന്നിധിയിലായിരിക്കുന്നു, ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് യാചിക്കുന്നു, അത്രമാത്രം കൃപ ദൈവം നമ്മളിൽ പകർന്നു. അപ്പൊ പ്രവാചകം പറയുന്നത് യഹോവ ഞങ്ങളോട് കൃപയുണ്ടാകണമേ എന്ന് പറയുമ്പോൾ ആ കൃപാസനത്തിനടുത്ത് വന്നാണ് ആ കൃപയ്ക്കായിട്ട് പ്രവാചകൻ യാചിക്കുന്നത്. നമുക്കും കൃപ ലഭിക്കണമെങ്കിൽ കൃപാസനത്തിനോട് അടുത്ത് ചെന്ന് നാം യാചിക്കണം. തന്റെ ധാരാളമായ കൃപ നമ്മിൽ അവൻ പകരുവാനായിട്ട് കർത്താവ് അവിടുന്ന് നമ്മിൽ പകരുവാനായിട്ട് ഇടയാവും. പിന്നീട് എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ കൃപ നമ്മിൽ പകർന്നിട്ടുണ്ടോ? നമ്മിൽ ഈ കൃപ വ്യാപരിക്കുന്നുണ്ടോ? അതിനുള്ള ആ ഒരു കൃപ പകർന്ന അല്ലെങ്കിൽ കൃപ പകരപ്പെട്ട ഒരു ദൈവ പൈതലിനുണ്ടാകുന്ന ഗുണവിശേഷങ്ങൾ ഒന്ന് ചിന്തിപ്പാനായിട്ട് ആ കർത്താവിനോട് സംസാരിപ്പാനായിട്ട് ഇടയായി. ഇപ്പോൾ ഒന്നാമതായിട്ട് അതിനെ എനിക്ക് ചിന്തിപ്പാനിടയായൊരു പോയിന്റ് കൃപയുടെ ബഹുത്വത്താൽ നമ്മള് ദാവീദാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലെ. കൃപയുടെ ബഹുത്വത്താൽ ദൈവത്തിന്റെ കൃപ ധാരാളം അതിന്റെ ആ പെരുപ്പം അനുഭവിച്ച ഒരു വ്യക്തിയാണ് ദാവീദ്. ദാവീദിന്റെ ജീവിതത്തിലുടനീളം ആ ദൈവകൃപ വ്യാപരിച്ച ഒരു ദൈവഭക്തനായ പുരുഷനാണ് ദാവീദ്. അപ്പൊ ദാവീദ് പറയുന്ന വാക്കാണ് സങ്കീർത്തനം 5:7, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും. അപ്പോൾ കൃപയുടെ ബഹുത്വത്താൽ ദാവീദ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? ദൈവാലയത്തിൽ ചെന്ന് ദൈവത്തെ ഭക്തിയോടെ ആരാധിക്കുക. അപ്പോൾ ദൈവകൃപ നിറഞ്ഞ ഒരു ദൈവ പൈതലിന്റെ ഒന്നാമത്തെ ഗുണം അവന്റെ ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ദൈവമകളുടെ ആഗ്രഹം ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ ഭക്തിയോടെ ആരാധിക്കാനുള്ള വ്യഗ്രത ആവേശം. ഇന്നത്തെ ഒരു കാലഘട്ടത്തെ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ആരാധനാലയങ്ങൾ പലപ്പോഴും അടഞ്ഞു കിടക്കുന്നു. ഈ ആരാധനാലയത്തിൽ കടന്നു ചേർന്ന് ദൈവജനവുമായിട്ട് കൂട്ടായ്മ അനുഭവിച്ച് അനുഗ്രഹീതമായ നിലയിലെ കർത്താവിനെ ആരാധിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മുടെ ഹൃദയത്തിന് എത്രമാത്രം വേദനയുണ്ട്, വാസ്തവത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് ചിന്തിപ്പാനായിട്ടിടെ. നമ്മൾ ആദ്യം ലോക്ക്ഡൌൺ വന്ന ആ സമയങ്ങളിൽ ഒരുപാട് കരഞ്ഞ് നമ്മള് സങ്കടപ്പെട്ടു, കർത്താവേ നിന്റെ ആലയത്തിലേക്ക് ഒന്ന് വരാൻ നമ്മളെ ഒത്തിരി ആഗ്രഹിച്ചു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇപ്പൊ രണ്ടാമത് അടച്ചു കഴിഞ്ഞപ്പോ ആ ആദ്യം അടച്ച ഒരു വേദന നമുക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മിൽ കുറഞ്ഞു പോയിട്ടുണ്ടോ? ആ കുറഞ്ഞു പോകുമ്പോൾ നാം ചിന്തിക്കണം, കർത്താവേ നിന്റെ കൃപ എന്നിൽ കുറഞ്ഞിരിക്കുന്നു. നാം വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവകൃപ നമ്മിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിക്കാനുള്ള അതിയായ വാഞ്ച നമുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ദാവീദ് പറയുന്നത് പോലെ നിന്റെ കൃപയുടെ ബഹുത്വം, ഞാൻ എപ്പോഴും എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വാക്കാണത്. സങ്കീർത്തനത്തിൽ 3 കാര്യങ്ങളിൽ ബഹുത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. കൃപയുടെ ബഹുത്വം, ദയയുടെ ബഹുത്വം, കരുണയുടെ ബഹുത്വം. അത് നമ്മിൽ വ്യാപരിക്കുന്നുണ്ടോ? അത് നമ്മിൽ നിറയുന്നുണ്ടോ? എങ്കിൽ കർത്താവിനെ ആരാധിക്കാനുള്ള വലിയ ആഗ്രഹം നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. നാം ചിന്തിക്കുക, ദൈവത്തെ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കാൻ നമുക്ക് എത്ര വാഞ്ചയുണ്ട്, അത്രയും കൃപ ദൈവം നമ്മിൽ പകർന്നിട്ടുണ്ട്. അത് ദൈവത്തോടുള്ള ബന്ധത്തിലാണ് ആ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം മനുഷ്യരോടുള്ള ബന്ധത്തിലാണ്. ദൈവത്തിന്റെ കൃപ നിറഞ്ഞിട്ടുള്ള ഒരു ദൈവ പൈതലിന്റെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് ആ കൃപ അനുഭവിക്കാനായിട്ട് സാധിക്കും. നമ്മോട് സംസാരിക്കുമ്പോൾ, നമ്മോട് ഇടപെടുമ്പോൾ, നമ്മളുമായി കുറച്ച് സമയം ചെലവഴിച്ചാൽ മതി നമ്മിൽ ദൈവകൃപയുണ്ടോ എന്നറിയാനായിട്ട് കഴിയും. അതിന്റെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വാക്കുകൾ തന്നെയാണ്, നമ്മുടെ സംസാരം. നാം സംസാരിക്കും
സഹായിക്കുമ്പോൾ ദൈവകൃപ മറ്റുള്ളവർക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എഫ് എസ് ലേഖനം 4:29 വാക്യത്തിലും കൊലോസ്യ ലേഖനം 4:6 വാക്യത്തിലും വ്യക്തമായിട്ട് ദൈവദാസനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നാം ദൈവകൃപ നിറഞ്ഞവരാണെങ്കിൽ നമ്മുടെ വായിലെ വാക്കുകള് കൃപയോടുകൂടിയതായിരിക്കും, മറ്റുള്ളവർക്ക് ആത്മീക വർധന പ്രാപിക്കുന്നതായിരിക്കും. ചില സഹോദരിമാർ, പ്രത്യേകിച്ച് ഞാനിങ്ങനെ ചിന്തിക്കാറ് ചില സഹോദരിമാരുടെ അടുത്ത് നമ്മൾ ചെന്ന് ഒരു 10 മിനിറ്റ് ഇരുന്നാൽ നമുക്കറിയാം നമുക്ക് വല്ലതും കിട്ടുന്നുണ്ടോ, ആത്മീകമായിട്ട് എന്തെങ്കിലും നമുക്ക് കിട്ടും. ചിലരുടെ അടുത്ത് ചെന്നിരുന്നാൽ ഒരു ഒരു സമാധാനം, ഒരു ആശ്വാസം നമുക്ക് തന്നെ തോന്നും. അയ്യോ, അവരോട് സംസാരിക്കുമ്പോൾ ഒരു ഹൃദയത്തിൽ നിന്ന് വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെ. അതെന്തുകൊണ്ട്? ആ വ്യക്തിയിൽ ദൈവത്തിന്റെ കൃപ നിലനിൽക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിറയുന്നത് കൊണ്ട്. എന്നാൽ ചിലരുടെ അടുത്ത് പോയിരുന്ന അശു വെറുതെ സമയം നഷ്ടപ്പെടുത്തി എന്ന് നമ്മൾ ചിന്തിക്കും. ഒരു നമുക്ക് ആത്മീയമായിട്ട് ഒരു പ്രയോജനം കിട്ടാത്ത കുറേ ലോക കാര്യങ്ങൾ, കുറെ രാഷ്ട്രീയ കാര്യങ്ങൾ, എന്തുവാണ്, ഇപ്പൊ സഹോദരിമാർ വരുമ്പോ വീട്ടിലിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എല്ലാവരും. അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന ഈ മെസ്സേജുകൾ അല്ലെങ്കിൽ ന്യൂസുകൾ, ഇത് ഇതിനെ കുറിച്ചുള്ള സംസാരം, അതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം? നമുക്കറിയണം, പക്ഷെ നമുക്ക് സംസാരിക്കാനുള്ളത് മറ്റുള്ളവർക്ക് ആത്മീക വർധന പ്രാപിക്കുന്ന രീതിയിലാണ് ആയിരിക്കണം നമ്മുടെ സംസാരം. അപ്പോ ദൈവത്തിന്റെ കൃപ നമ്മിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നമുക്ക് ആ കൃപയെ പകർന്നു തന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ആ കൃപയെ പകരാനായിട്ട് നമുക്ക് സാധിക്കും. മാത്രമല്ല, കൃപയുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ ആ കൃപ നമുക്ക് ഫീൽ ചെയ്യാനും പറ്റും. ആ സംസാരിക്കുമ്പോൾ ആ സഹോദരി അല്ലെങ്കിൽ സഹോദരൻ എന്ത് കൃപയോടുകൂടിയ സംസാരിക്കണേന്ന് അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ദൈവകൃപ നമ്മിൽ വ്യാപരിക്കണം. അങ്ങനെയുള്ള സംസാരം ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കും. നമുക്കറിയാം പലര് ദൈവദാസന്മാരും വളരെ കൃപയോടുകൂടെ സംസാരിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ട്, വെറുതെ ഇങ്ങനെ അലസമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് ആ ദൈവദാസൻ സംസാരിക്കുന്നതിന്, ആ ദൈവകൃപ നിറഞ്ഞ് സംസാരിക്കുമ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോൾ അത് അനുഭവിക്കാനുള്ള ഒരു കൃപ അവർക്ക് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ആ കൃപയ്ക്കായിട്ട് ദൈവാവേ ഞങ്ങളോട് കൃപയുണ്ടാകും. ഈ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരിലുള്ള കൃപയെ മനസ്സിലാക്കുവാനും സാധിക്കുള്ളൂ. അപ്പോ ആ ദൈവകൃപ അനുഭവിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എനിക്കതിന്റെ ഉദാഹരണങ്ങളായിട്ട് 2-3 കാര്യങ്ങൾ മാത്രം. ദാവീദിന്റെ മനസ്സിനോട് യോനാഥാന്റെ മനസ്സ് പറ്റി നിന്നത് ആ ദാവീദിന്റെ സംസാരം കേട്ടിട്ടാണ്. അബീഗയിലിന്റെ കൃപയോടുകൂടിയ സംസാരം കൊണ്ടാണ് ദാവീദിന് ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനായിട്ട് സാധിച്ചത്. മാത്രമല്ല, യോസഫിന്റെ കൃപയോടുകൂടിയ വാക്കുകളാണ് സഹോദരന്മാർക്ക് അവനോട് ഒരു ധൈര്യം ഉണ്ടാകാൻ, അല്ലെങ്കിൽ ആ ധൈര്യം കൊടുത്തത് അല്ല. അപ്പൊ 3 കാര്യങ്ങൾ, ഒരു പ്രതികാരത്തിൽ നിന്ന് ഒരു ദൈവദാസനെ രക്ഷിക്കുവാനായിട്ട് ഒരു സ്ത്രീയുടെ വാക്കുകൾക്ക് കഴിഞ്ഞു അല്ലെ. ഒരു നല്ല ആത്മബന്ധം ഉണ്ടാക്കുവാനായിട്ട് നമ്മുടെ സംസാരത്തിന് സാധിക്കുന്നുണ്ട്. അതുപോലെ സഹോദര ബന്ധം ദൃഢമാകുവാൻ നമ്മുടെ സംസാരം വളരെയധികം പ്രയോജനപ്പെടും. അപ്പോൾ ദൈവത്തിന്റെ കൃപ ഉണ്ടെങ്കിൽ നമ്മുടെ സംസാരം, നമ്മുടെ ഇടപാടുകൾ ദൈവകൃപ നിറഞ്ഞതാണെന്ന് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇനി 3 കാര്യം, ദൈവകൃപ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ദൈവഹിതം എന്താണെങ്കിലും അത് ഏറ്റെടുക്കാൻ, അത് നമ്മൾ സമർപ്പിക്കും. നമ്മളെ തന്നെ കുറുകുറുപ്പില്ലാതെ എന്ത് പ്രതികൂലങ്ങൾ വന്നാലും എന്ത് പ്രയാസങ്ങൾ വന്നാലും അത് അനുഭവിക്കാൻ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്ന ഒരു സമർപ്പണ ജീവിതം ഉണ്ടാകും കൃപയുള്ളവർക്ക്. എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ബൈബിളിലെ ഭാഗ്യവതി എന്ന് അറിയപ്പെട്ട യേശുവിന്റെ അമ്മയായ മറിയാണ്. മറിയയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ദൂതൻ മറിയയോട് പറയുന്നുണ്ട് ലൂക്കോസ് 1:30, കൃപ ലഭിച്ചവളെ നിനക്ക് വന്നന, നീ ഭയപ്പെടേണ്ട എന്ന് പറയുന്നു. അപ്പോൾ ഈ 2 നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്നും അവിടെ പറയുന്നുണ്ട്. അവിടെ മറിയ അവസാനമായി പറയുന്ന ഒരു വാക്കുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മറിയ പറയാണ്, ഇതിന്റെ ഭവിഷ്യത്ത് മറിയ ഓർക്കുന്നുണ്ട്. ഒരു കന്യകയായ ഒരു പെൺകുട്ടി അന്നത്തെ സമൂഹത്തിൽ ഗർഭിണിയായാൽ ഉണ്ടാകുന്ന അനന്തരഫലം ശരിയായി അവൾക്ക് ബോധ്യമുണ്ടെങ്കിൽ തന്നെയും മറിയ പറഞ്ഞൊരു മറുപടി എന്താണ്? ഇതാ, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ സഹോദരിമാരെ? നമുക്കൊരു കാര്യം സംഭവിക്കാൻ പോകുമ്പോൾ അതിന്റെ ആ ഒരു അനന്തര ഫലം നമ്മൾ ഓർക്കുമ്പോൾ അത് അനുഭവിക്കാൻ നമ്മൾ പലപ്പോഴും തയ്യാറാകും. നമുക്കറിയാമോ ഇങ്ങനെ ചെയ്തു പോയാൽ എനിക്ക് ഇങ്ങനെ ഒരു ദോഷം ഉണ്ടാകും, അതുകൊണ്ട് അത് റിസ്ക് എടുക്കാൻ എനിക്ക് പറ്റത്തില്ല. അത് ദൈവം നമ്മളോട് ആവശ്യപ്പെട്ട ഒരു കാര്യമായിരിക്കും. നമുക്ക് ഒത്തിരി നഷ്ടങ്ങൾ അതിൽ കൊണ്ടുണ്ടാകാം, നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, പക്ഷെ എങ്കിലും സന്തോഷത്തോടു കൂടാതെ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ
നാം കൃപ ലഭിച്ചവർ ആയിരിക്കണം. നമുക്ക് ആ കൃപയ്ക്കായിട്ട് ദൈവത്തോട് യാചിക്കാം. യോസഫ്, പൗലോസ് അവരെല്ലാവരും വളരെ ഉത്തമ ഉദാഹരണങ്ങളാണ്. ആ ഒരു ഭാഗത്ത് നിന്ന് എനിക്ക് ചിന്തിക്കുന്ന ഒറ്റ വാക്ക് സഹിഷ്ണുത എന്നുള്ളതാണ്. സഹിഷ്ണുത നമുക്ക് വേണമെങ്കിൽ ദൈവത്തിന്റെ കൃപ ധാരാളം ഉണ്ടായിരിക്കണം. വളരെ സഹിഷ്ണുതയോടുകൂടി ജീവിച്ചൊരു വ്യക്തിയാണ് യോസഫ്. നമ്മൾ വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസം യോസഫിനെ കുറിച്ച് കേൾക്കാനായിട്ട് ഇടയായല്ലോ. അപ്പോൾ പൗലോസ് സഹിഷ്ണുതയോട്, പൗലോസിന്റെ സഹിഷ്ണുതയെ പറ്റി, അല്ലെങ്കിൽ ആ കൃപയുടെ വ്യാപാരത്തെ പറ്റിയിട്ട് തന്റെ എല്ലാ ലേഖനങ്ങളിലും തന്റെ എഴുത്തുകളിലൊക്കെ അത് വളരെ വ്യക്തമാക്കുന്നു. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ, ദൈവകൃപ വ്യാപരിക്കുന്നവർക്ക് ഒരു ആഗ്രഹമുണ്ട്, ഒരു വലിയ ആഗ്രഹമുണ്ട്. നമ്മൾ ഒരാഗ്രഹത്തെ പറഞ്ഞു, ഭക്തിയോട് ആരാധിക്കാനുള്ള ആഗ്രഹം. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു ആഗ്രഹം, അത് ആ കാര്യം പറയുമ്പോൾ മോശയാണ്, യഹോവയുടെ ദാസനായ മോശയുടെ ആഗ്രഹമാണ്. മോശയുടെ ഒരു പ്രാർത്ഥന നമ്മൾ പുറപ്പാട് പുസ്തകം 33:13 വാക്യത്തിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഭാഗം, ഞാൻ എപ്പോഴും വായിക്കുന്ന ഒരു ഭാഗം. അവിടെ മോശ പറയുന്ന ഒരു വാക്കുണ്ട്, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ, നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ആ വാക്ക് വളരെ എന്നെ ടച്ച് ചെയ്തൊരു വാക്കാണ്. നിന്റെ എനിക്ക് നിന്നോട് കൃപയുണ്ടാ, അപ്പൊ ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ദൈവത്തെ അറിയാനുള്ള ആഗ്രഹം മോശയുടെ, അതെന്തിനാണ്? ദൈവത്തിന്റെ കൃപ ലഭിക്കണമെങ്കിൽ ആ ദൈവത്തെ അറിയാനുള്ള ഒരു വാഞ്ച ഉണ്ടായിരിക്കണം. മോശയെ സംബന്ധിച്ച് നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, മോശയെ സംബന്ധിച്ച് മോശ ഇത്രയും ദൈവത്തോട് അഭിമുഖമായി സംസാരിച്ച ഒരു വ്യക്തിയാണ്. ഇത്രയും ദൈവത്തോട് അടുത്ത, ദൈവത്തിന്റെ വചനം മുഴുവൻ കേട്ട് എഴുതി ദൈവജനത്തിന് കൊടുത്ത ഒരു മനുഷ്യൻ പറയുകയാണ്, എനിക്ക് നിന്നെ അറിയണം വീണ്ടും. അപ്പൊ എന്തോരം അറിയണം, അതായത് ദൈവത്തെ പൂർണ്ണമായിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അതിനുശേഷമാണ് പറയുന്ന കർത്താവേ എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം പറയുന്നല്ലേ. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ ആ നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ ദൈവത്തെ നമുക്ക് പൂർണ്ണമായിട്ട് കാണാൻ പറ്റില്ല. നമ്മുടെ ഒരു കൊച്ചറിവ് എന്ന് പറയാം, നമുക്കൊരു കൊച്ചറിവേ ഉള്ളൂ ദൈവത്തെ കുറിച്ച്. എന്താ എനിക്കൊന്നും ദൈവമേ ഒന്നും അറിയില്ല, ഒരംശം മാത്രമേ നമുക്കറിയുള്ളൂ. നാം വചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള ആ കാര്യങ്ങളെ വെളിപ്പെടുത്തി തരും. ഇല്ലേ, യോഹന്നാൻ ആ പത്മോസ് ദ്വീപിൽ ഏകനായിരുന്നപ്പോൾ, ആത്മവിവശതയിലായപ്പോൾ ദൈവം ആ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ എത്ര അത്ഭുതമാണ് അല്ലെ. അപ്പോ ഒരു ആത്മവിവശതയുള്ള ഒരു ജീവിതം, അല്ലെങ്കിൽ ദൈവത്തെ അറിയുവാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയുള്ള ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ ആ ദൈവം നമ്മളോട് കൃപ കാണിക്കും. ആ മോശയുടെ പ്രാർത്ഥനയാണ്, ദൈവമേ നിന്റെ വഴി എന്നെ അറിയിക്കണം. പിന്നെ മറ്റൊരു കാര്യം കൂടെ ആ ഭാഗത്ത് പറയുന്നുണ്ട്, നിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടാവണം. അതായത് നിന്റെ കൃപ ഉണ്ടെന്ന് എങ്ങനെ അറിയുന്നേ, മറ്റുള്ളവർക്ക് ഒരു ബോധ്യം വേണം, ദൈവം, ജീവനുള്ള ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ജീവിതം നമുക്കുണ്ടായിരിക്കണം. അപ്പോ പ്രവാചകന്റെ പ്രാർത്ഥന, യഹോവേ ഞങ്ങളോട് കൃപയുണ്ടാകും. ഈ കൃപ നമുക്ക് ഉണ്ടെങ്കിൽ എത്ര കൃപ ലഭിച്ച ചിന്തിച്ച കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒന്നുകൂടെ ചിന്തിക്കാം. യഹോവ എന്നോട് കൃപയുണ്ടാകട്ടെ. കൃപ നൽകുന്നത് താഴ്മയുള്ളവർക്കാണ്. എങ്ങനെ നമുക്ക് ദൈവകൃപ പ്രാപിക്കാം? ദൈവസന്നിധിയിൽ കൃപാസനത്തോട് അടുത്ത് ചെന്ന് യാചിക്കുമ്പോൾ ദൈവം നമുക്ക് കൃപ നൽകും. പിന്നെ ദൈവത്തെ ആഗ്രഹിക്കാനുള്ള ആഗ്രഹമാണ് ദൈവകൃപ ലഭിച്ചവരുടെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവ സവിശേഷത. കൃപ ലഭിച്ചവർ മറ്റുള്ളവരിലേക്ക് ആ കൃപയെ പകരും. അത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭവമാണ്. മാത്രമല്ല, സമർപ്പണം, ഏത് പ്രതികൂലത്തിലും വിറുകുറുപ്പ് കൂടാതെ ദൈവം നമ്മെ അനുവദിക്കുന്ന ഏത് സാഹചര്യങ്ങളിലൂടെയും പോകാനുള്ള ഒരു സമർപ്പിത ജീവിതം കൃപ ലഭിച്ചവർക്ക് ഉണ്ടാകും. മാത്രമല്ല, ദൈവത്തെ അറിയുവാനുള്ള ആഗ്രഹത്താൽ ദൈവ സാന്നിധ്യ ബോധവും അതുപോലെ വചനധ്യാനവും പ്രാർത്ഥനയും നിറഞ്ഞ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. ദൈവം ഈ കൃപയെ കുറിച്ച് സംസാരിച്ചാൽ മണിക്കൂറുകൾ സംസാരിച്ചാലും തീരത്തില്ല. അത്രമാത്രമാണ് എന്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു പാട്ടിന്റെ ശകലം പാടി ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കൃപ അതിമനോഹരം, കൃപ കൃപ അതിമധുരം, കൃപയെ ഞാൻ ആശ്രയിക്കും, കൃപയിൽ ഞാൻ ആശ്രയിക്കും, കൃപയിൽ ഞാൻ ആനന്ദിക്കും, കൃപയിൽ ഞാൻ ആശ്രയിക്കും. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വരികളാണത്.
അപ്പോൾ പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ യഹോവേ ഞങ്ങളോട് കൃപയുണ്ടാണ്. എൻ്റെ അടുത്ത പോയിന്റ് കൃപ ലഭിച്ചവർ. യഹോവേ ഞങ്ങൾ യഹോവയെ കാത്തിരിക്കുന്നു എന്നൊരു വാക്കുണ്ട്. ഇന്ന് നാം ചെയ്യേണ്ടത് കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുക, കൃപ നിറഞ്ഞ് കർത്താവിനായി കാത്തിരിക്കുന്നവരായിരിക്കാൻ, കർത്താവിന്റെ സന്നിധിയിൽ കൃപയ്ക്കായി യാചിക്കുന്നവരായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ഒരവസരം തന്ന പാൻഡത്ത് ഫോർ ലിവിംഗ് ബേർഡിന്റെ എല്ലാ അഡ്മിനിസ്ട്രേറ്ററും പ്രത്യേകം ഒരു പ്രാവശ്യം കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവനാമഹത്വത്തിനായിട്ട് ദൈവസന്നിധിയിൽ താണ്ടിരിക്കുന്നു.